നമസ്കാരം. മൂപ്പിളമ തർക്കത്തെ തുടർന്ന് നേതൃപ്രതിസന്ധി ഉടലെടുത്ത കോൺഗ്രസിൽ സ്ഥിരം അധ്യക്ഷനില്ലാതെ ഒരു വർഷം. കർണാടകത്തിലും മധ്യപ്രദേശിലും കോൺഗ്രസ് സർക്കാരുകളെ ബി ജെ പി അട്ടിമറിച്ചതും രാജസ്ഥാനിൽ കോൺഗ്രസിനെ അസ്ഥിരമാക്കുന്ന തരത്തിലേക്ക് ഒരു വിഭാഗം നേതാക്കൾ മാറിയതും ഹൈക്കമാൻഡിന്റെ കഴിവുകേടാണെന്ന് തുറന്നടിച്ച് മുതിർന്ന നേതാക്കൾ രംഗത്തു വന്നു. നിലനിൽപ്പ് വരെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലായിട്ടും സ്ഥിരം പ്രസിഡന്റ് ഇല്ലാത്ത നില കോൺഗ്രസിനെ മുങ്ങുന്ന കപ്പലാക്കി മാറ്റിയെന്ന് നേതാക്കൾ പരസ്യമായി വിമർശിക്കുന്നു. കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷയായി ചുമതലയുള്ള സോണിയാഗാന്ധിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ തിരക്കിട്ട ആലോചനകളിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കുമെന്നും അതുവരെ അധ്യക്ഷസ്ഥാനത്ത് സോണിയാഗാന്ധി തന്നെ തുടരുമെന്നുമാണ് പുതിയ ധാരണയെന്നാണ് റിപ്പോർട്ടുകൾ. അധ്യക്ഷനെ തെരഞ്ഞെടുക്കാത്തതിനാൽ സോണിയയുടെ ഇടക്കാല അധ്യക്ഷസ്ഥാനം നീട്ടുന്നത് സാങ്കേതികമായി ആവശ്യമാണ്. മുൻകരുതൽ എന്ന നിലയിൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷയായി സോണിയാഗാന്ധി ചുമതല ഏറ്റെടുത്ത് ആഗസ്റ്റ് 10 ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാഹുൽഗാന്ധി രാജിവെച്ചതിനെ തുടർന്നുള്ള നേതൃപ്രതിസന്ധി പരിഹരിക്കാനാണ് സോണിയാഗാന്ധി പദവി ഏറ്റെടുത്തത്. തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത അധ്യക്ഷനെ കണ്ടെത്തും വരെ സോണിയാഗാന്ധി തുടരുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. അധ്യക്ഷ പദത്തിലേക്ക് തിരികെ വരണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും രാഹുൽഗാന്ധി ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി, പാർട്ടിയിൽ ശക്തമായ മൂപ്പിളമ തർക്കം, ഇവയ്ക്കിടെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ് രാഹുൽഗാന്ധി മാറി നിന്നതോടെ മുങ്ങുന്ന കപ്പലായി കോൺഗ്രസ് മാറി. ഏറ്റവും ഒടുവിൽ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പിന്നാലെ സച്ചിൻ പൈലറ്റും ബി ജെ പിയിലേക്ക് ചാടാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇത്തരമൊരു ഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും പല മുതിർന്ന നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. ഗത്യന്തരമില്ലാതെയാണ് മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദഫലമായി 2019 ആഗസ്റ്റ് 10 സോണിയാഗാന്ധി ഇടക്കാല അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നത്. അധ്യക്ഷ പദത്തിലേക്ക് രാഹുൽഗാന്ധി മടങ്ങി വരണമെന്ന ആവശ്യം ഇതിന്റെ ശക്തമായിട്ടുണ്ട്. ഇത് മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും തമ്മിലുള്ള പരസ്യ വിമർശനത്തിലേക്കും എത്തിക്കഴിഞ്ഞു. എന്നാൽ രാഹുൽഗാന്ധി വഴങ്ങിയിട്ടില്ല. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് വരട്ടെ എന്ന 2019 ജൂലൈയിലെ പ്രതികരണത്തിന് ശേഷം രാഹുൽഗാന്ധി ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല. അതേസമയം കോൺഗ്രസ് നായകനില്ലാത്ത പ്രസ്ഥാനമാണെന്ന ധാരണ തിരുത്താൻ എത്രയും പെട്ടെന്ന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്ന് മുതിർന്ന നേതാവും MPയുമായ ശശി തരൂർ ആവശ്യപ്പെട്ടു. ഇടക്കാല അധ്യക്ഷ ചുമതല സോണിയാഗാന്ധിയുടെ ചുമലിൽ അനിശ്ചിതമായി ഏൽപ്പിക്കുന്നത് അനീതിയാണെന്നും തരൂർ തുറന്നു പറഞ്ഞു. പാർട്ടിയെ നയിക്കാനുള്ള കഴിവും കരുത്തും രാഹുലിനുണ്ട്. എന്നാൽ പദവി ഏറ്റെടുക്കാനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിയും ആർജവും നേതൃത്വം കൈക്കൊള്ളണമെന്നും ശശി തരൂർ വ്യക്തമാക്കി. നിലവിലെ അവസ്ഥയിൽ പാർട്ടിയെ നയിക്കാനില്ലെന്നും സംഘടനാതലത്തിൽ അടിമുടി മാറ്റം അനിവാര്യമാണെന്നുമുള്ള സന്ദേശമാണ് അടുത്ത അനുയായികൾക്ക് രാഹുൽഗാന്ധി നൽകുന്നത്. നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ പ്രസിഡന്റാകണമെന്ന് നിർദ്ദേശിച്ചാണ് രാഹുൽഗാന്ധി പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. പാർട്ടിയിൽ മുതിർന്നവരും യുവ നേതാക്കളും തമ്മിലുള്ള തർക്കങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് രാഹുൽഗാന്ധിയുടെ ഉത്തരവാദിത്വമെന്നാണ് പല നേതാക്കളും അഭിപ്രായപ്പെടുന്നത്.